വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എച്ച് എസ് അൽഹാസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈത്തപ്പാപ്പരിയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ മൈദ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അതേ ടേസ്റ്റിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പലർക്കും മൈദ കൊണ്ട് തയ്യാറാക്കുന്ന ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഈത്തപ്പ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈത്തപ്പഴം ഓൾറെഡി മധുരമുള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. ഇത് ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയി കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു ഏലാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് ബാറ്റർ നല്ലപോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഈ ബാറ്ററിൽ നിന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരത്തേക്കാണ് വെക്കുന്നത്. കൂടുതൽ ടേസ്റ്റിനും സോഫ്റ്റും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം ഓരോ ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം മറുഭാഗം റെഡി ആയിട്ടുണ്ടായിരിക്കും. നമുക്കൊന്ന് മറിച്ച് നോക്കാം. ഒരു ഗോൾഡൻ കളറാവുമ്പോൾ ഇതിന് ശരിയായൊരു വേവ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ഓക്കെയാണ്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ ചെയ്തെടുക്കാം. ഗോതമ്പ് മാവ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈത്തപ്പഴംപൊരി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.